സ്കെച്ചസ് കുറേ ജീവിത ചിത്രങ്ങളാണ്, നമ്മുടെ നാടിൻ്റെ തുടിപ്പുകളോട് അടുത്തു നിൽക്കുന്നവ. സ്കെച്ചസിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഒട്ടേറെ പേർ നടന്നു മറഞ്ഞ ദിനങ്ങളാണ് കടന്നുപോയത്. വാർത്താ പ്രാധാന്യം ഏറെയൊന്നും ലഭിക്കാത്ത രണ്ടുപേരെ സ്കെച്ചസ് ഓർമ്മിക്കുന്നു, മുലനേഴിയും മോഹൻ രാഘവനും. മലയാള ചലച്ചിത്ര ഗാനത്തിലെ മുലനേഴി ഭാഷ്യത്തിന് അവസാനമായി. നടനും കവിയും ഗാനരചയിതാവും നാടകപ്രവർത്തകനുമായ മുലനേഴി നീലകണ്ഠൻ ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂരിൽ അന്തരിച്ചു. 1976 റിലീസായ ഞാവൽപ്പഴം എന്ന ചിത്രത്തിലെ കറുകറുത്തൊരു പെണ്ണാണ് എന്ന ഗാനം എഴുതിക്കൊണ്ടാണ് മുല്ലനേഴി ശ്രദ്ധേയനാകുന്നത്. കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ്, കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ്, കാടിൻ്റെയോ മലമോളാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്, എള്ളിൻ കറുപ്പ് പുറത്താണ് ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. പിന്നീട് 60+ ചിത്രങ്ങൾക്ക് വേണ്ടി പാട്ടെഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. തൃശൂരിലെ സൗഹൃദ സദസ്സുകളിലെയും സാഹിത്യ കൂട്ടായ്മകളിലെയും സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിലൂന്നിയായിരുന്നു മുല്ലനേഴിയുടെ തൂലിക ഏറെയും ചലിച്ചത്. തനി നാട്ടുമ്പുറത്തുകാരന്റെ മനസ്സോടെയാണ് എന്നും മുല്ലനേഴി തന്റെ രചനകളെ സമീപിച്ചിരുന്നത്. ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് തന്റെ തട്ടകം സ്കൂളിലേക്കും അവിടെ നിന്ന് സാഹിത്യത്തിലേക്കും മാറി. 60 തന്റെ ജീവിതത്തിൽ പിന്നെയും നിരവധി വേഷപ്പകർച്ചകൾ മുല്ലനേഴിയിലൂടെ മലയാളികൾ അനുഭവിച്ചറിഞ്ഞു. ഉപ്പ്, പിറവി, സ്വം, നെയ്ത്തുകാരൻ, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കഴകം, സ്നേഹവീട്, കഥ തുടരുന്നു തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ഇദ്ദേഹം. പ്രിയനന്ദനൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രഗത്ഭരുടെ ഒരു നീണ്ട നിര തന്നെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായുണ്ട്. ഞാവൽപ്പഴം എന്ന ചിത്രത്തിലേക്കുള്ള കടന്നുവരവിന് പിന്നിൽ ഒരു നാടകകഥയുണ്ട്. ഈ ചിത്രത്തിന്റെ സംവിധായകനായ അസീസും മുല്ലനേഴിയും തൃശൂരിലെ അഗ്രഗാമി തിയേറ്റേഴ്സിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവിടെ നിന്നുള്ള ബന്ധമാണ് പിന്നീട് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി ഗാനങ്ങളുടെ പിറവിക്ക് കാരണമായത്. ഒപ്പം മുല്ലനേഴി എന്ന പാട്ടെഴുത്തുകാരന്റെയും. സൗരയൂഥപഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു, മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു. പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച രഞ്ജിത് ചിത്രം ഇന്ത്യൻ റുപ്പിക്ക് വേണ്ടിയായിരുന്നു മുല്ലനേഴി അവസാനമായി തൂലികയേന്തിയത്. പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നിർത്തി ഓടിയെത്തുമ്പോ പ്രണയിനി നിൻ സ്മൃതികൾ നീപ്പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും. സത്യനന്ദിക്കാടിന്റെ നാട്ടുകാരൻ കൂടിയായ മുല്ലനേഴി സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ഒന്നിച്ചു. പവിഴമല്ലിപ്പൊട്ടുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പിന്നീട് സത്യന്റെ അവസാനം പുറത്തിറങ്ങിയ സ്നേഹവീട് എന്ന ചിത്രത്തിൽ വരെയും സഹകരിച്ചു അഭിനേതാവായും ഗാനരചയിതാവായും. എഴുതിയ ഗാനങ്ങളിൽ മിക്കതും ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയവയാണ്. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി, കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി
മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. മധുരമായ മലയാള ഭാഷയിലൂടെ ഒരു പുതിയ ഗാനസംസ്കാരത്തിന് തുടക്കമിട്ട മുല്ലനേഴി എന്ന നടനെ, കവിയെ, നാടക പ്രവർത്തകനെ, ഇവയ്ക്കൊക്കെ പുറമെ ഒരു നല്ല സഹൃദയനെ കൂടിയാണ് ഈ വേർപാടിലൂടെ മലയാളികൾക്ക് നഷ്ടമായത്. കാക്കനാടനും എ അയ്യപ്പനും ശ്രീവിദ്യയ്ക്കും പുറമെ ഒക്ടോബറിന്റെ മറ്റൊരു നഷ്ടമാണ് മുല്ലനേഴി. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ മോഹൻ രാഘവൻ തൃശൂരിൽ അന്തരിച്ചു. ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടാൻ കഴിഞ്ഞ സംവിധായകനായിരുന്നു അദ്ദേഹം. സിനിമയെക്കുറിച്ചുള്ള പഠനത്തിനായി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ച അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു മോഹൻ രാഘവൻ. സ്കൂൾ ഓഫ് ഡ്രാമ, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്നും കലാപഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഥാകൃത്തായും തിരക്കഥാകൃത്തായും ഇതിന് അദ്ദേഹത്തിന് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോഹൻ തന്റെ സിനിമാ മോഹങ്ങളുമായി രംഗത്ത് വന്നത്. ഇതിനിടയിൽ നിരവധി ഷോർട്ട് ഫിലിമുകളും നാടകങ്ങളും സീരിയലുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒടുവിലാണ് ഇദ്ദേഹം ടി ഡി ദാസൻ എന്ന സിനിമയിലേക്ക് എത്തിയത്. ഇറച്ചി വാങ്ങി പൊരിച്ചു തരാൻ നിന്റെ അപ്പ സമ്പാദിച്ചുകൊണ്ട് തന്നിട്ടുണ്ടോ? മര്യാദക്ക് തിന്നിട്ട് പൊക്കോ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാൻ മനുഷ്യൻ പെടുന്ന പാട്. മുപ്പഴ ചെക്കന്റെ ഓരോ തിന്നു മോനെ, അന്തിപ്പഷ്ണി കിടക്കണ്ട. നാളെ പായ വിട്ടിട്ട് മോനെ മുട്ടി മീൻ വാങ്ങി പൊരിച്ചു തരാം. ഇപ്പൊ തിന്നെ. ലോകപ്രശസ്തമായ മാക്ബത്ത്, ആന്റിഗോൺ, ഗോഡോട്ട് തുടങ്ങിയ നാടകങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവരിക വഴിയും ഇദ്ദേഹത്തിന് പ്രേക്ഷക ശ്രദ്ധ കിട്ടി. ഇദ്ദേഹം സംവിധാനം ചെയ്ത ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന ചിത്രത്തിന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, പൂനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. കരിമനങ്ങൾക്ക് കാണാൻ കഴിയാത്തതൊന്നുമില്ല. ഇനി പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പിഴ പറ്റി എന്ന് വിചാരിക്ക, അതിനുണ്ട് പോംവഴി. അതെന്താ? ആരോരും അറിയാണ്ട് അമ്പഴക്കാവിൽ പോയി ഒരു തുളസിയില പറിച്ച് തെറ്റി വെക്ക, മതി, ഭഗവതി കാത്തോളും. ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ ആർക്കാ വിശ്വാസം? ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു ടി ഡി ദാസനെ. ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലൂടെ മനുഷ്യന്റെ ജീവിത വൈകൃതത്തെയും അർത്ഥശൂന്യതയും തുറന്നുകാട്ടുന്നതായിരുന്നു ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B. ആരടാ നിനക്ക് കത്തയക്കുന്നത്? പറയടാ കുരുത്തം കെട്ടവൻ, ഇതാരുടെയാണ്? അച്ഛനോ? ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു അച്ഛൻ നിനക്ക് ഇപ്പൊ എവിടുന്ന വന്നത്? പറയടാ, പറയാൻ. ആ പണ്ടാറ കാലം നിന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞത്? നിനക്ക് അച്ഛനില്ല, നിന്റെ അച്ഛൻ ചത്തു. എനിക്ക് അച്ഛനുണ്ട്, അച്ഛനെന്നെ ഇഷ്ടം. ഇതൊക്കെ എനിക്ക് അച്ഛൻ അയച്ചു തന്നതാ. ഇല്ല ഇല്ല, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഒരുപാട് ശുഭപ്രതീക്ഷകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നല്ല സിനിമാ പ്രവർത്തകനെയാണ് ഈ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായത്. പത്മനാഭസ്വാമി ക്ഷേത്രം സ്വർണപ്പെരുമയിൽ ലോകം മുഴുവൻ അറിയപ്പെടുമ്പോൾ വേലമ്മാൾ സന്തുഷ്ടയാണ്. വേലമ്മാൾ എന്ന ഈ വ്യക്തിയെ അധികമാരും അറിയില്ലെങ്കിലും വേലമ്മാളിന്റെ മാണിക്യമാല പത്മനാഭന് ഇപ്പോഴും പ്രിയം തന്നെ.
കോടിക്കണക്കിന് രൂപയുടെ നിധിപ്പെരുമയാൽ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പരമ്പരാഗതമായ നിരവധി ചടങ്ങുകളാലും ശ്രദ്ധേയമാണ്. പത്മനാഭ പൂജയ്ക്കായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവച്ച പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്ന നമ്പിമാരും കേരളത്തോട് ചേർന്നുകിടക്കുന്ന തമിഴിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പൈങ്കുനി മഹോത്സവവും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്നും മുറതെറ്റാതെ നടക്കുന്ന ലക്ഷദ്വീപവും സ്വർഗവാതിൽ ഏകാദശി ആഘോഷവും എല്ലാം പത്മനാഭസ്വാമി ക്ഷേത്ര പൈതൃകത്തിന്റെ മാതൃകകളാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയാത്ത മറ്റു ചില അനുഷ്ഠാനങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഇത്തരത്തിൽ മറ്റെങ്ങും കാണാത്ത ഒന്നാണ് മാണിക്യമാല ചാർത്തൽ. 78 വയസ്സുള്ള വേലമ്മാൾ എന്ന വൃദ്ധയാണ് ഇന്നും മുടക്കം വരാതെ ഭഗവാന് മാണിക്യമാല നിർമ്മിച്ച് നൽകുന്നത്. വേലമ്മാൾക്ക് ഇത് പരമ്പരാഗതമായി കൈമാറി വന്ന കുലത്തൊഴിലാണ്. അച്ഛനപ്പൂപ്പന്മാരിൽ നിന്ന് ഭർത്താവിലൂടെ കൈവന്ന നിയോഗം. ഇത് ഞാൻ പഠിച്ചത് 9 വയസ്സ്, പിന്നെ കുറേ ദിവസം കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ 84 കെട്ടുന്നു വർഷം. ഇവരെ അച്ഛൻ 82 മരിച്ചു. 83 ചേട്ടന് കെട്ടി കൊടുത്ത്, എൻ്റെ അച്ഛൻ ആണ് കെട്ടിക്കൊണ്ടിരുന്നത്. അച്ഛൻ അപ്പോഴാമ്പളർക്ക് കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്തു. ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്തതിൽ അവർ അവസാനം നമുക്ക് കിട്ടി. അങ്ങനെ ഞാൻ 3rd തലമുറ ഇത്. അപ്പം പിന്നെ അത് ഇപ്പം ഞാൻ എനിക്ക് 84 കിട്ടി. ഇപ്പം 2011 27 പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിത്യപൂജകളിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന മാണിക്യമാല ഉണ്ടാക്കുന്നവരിലെ അവസാന കണ്ണിയാണ് ഈ വൃദ്ധ. ഈ അപൂർവ മാലയ്ക്കായി തന്റെ കാലശേഷം തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ഈ വൃദ്ധ പറയുന്നു. ജോലിക്കാരൻ മാല കിട്ടുകാരൻ ചാലയിൽ ഒരു കടക്കാരുണ്ട്, അവയായിട്ട് ലേലം പിടിച്ചാണ് കിട്ടുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് പോലെ വർഷത്തേക്ക് വർഷം എഴുതി കൊടുക്കണം, അല്ലാതെ വയസ്സായില്ലേ, പെൻഷനും കിട്ടില്ല. പെൻഷൻ കിട്ടിയ എത്ര പൈസ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എഴുതി കൊടുത്തില്ല. വർഷത്തിൽ ഒരിക്കൽ എഴുതി കൊടുത്ത് വാങ്ങിക്കും, അങ്ങനെ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് വേറെ ആർക്കും കെട്ടാനാകുന്നുണ്ട്. പെട്ടെന്ന് ചാലയിലുള്ള പൂ കിടക്കാർക്കും കൂടെ പാവാളിയിൽ ഒരാളുണ്ട്, അവരും നമ്മൾ കെട്ടാനാകും. കോടിക്കണക്കിന് രൂപയുടെ അമൂല്യ സ്വത്തുകൾ കണ്ടെത്തിയെങ്കിലും ഭഗവാന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത മാണിക്യമാല നിർമ്മിച്ച് ഉപജീവനം കഴിക്കുന്ന വേലമ്മാളുടെ ജീവിതം ഇന്നും ദുരിതപൂർണമാണ്. മാസം 1000 രൂപ നിരക്കിൽ ഒരു വീടിന്റെ ഗോവണിപ്പടിയോട് ചേർന്ന ഒറ്റ മുറിയിലാണ് ഇവരുടെ ഊണും ഉറക്കവും പൂജയും ജീവിതവുമെല്ലാം. നിധിയുടെ പെരുപ്പിച്ച കോടികൾക്കിടയിലും മഹാക്ഷേത്രം ഈ വൃദ്ധയുടെ പ്രവൃത്തിക്ക് നൽകുന്ന തുക വെറും 165 രൂപയാണ്. ഇത് പൂവാങ്ങാൻ പോലും തികയില്ലെങ്കിലും ഒരു രാത്രി മുഴുവൻ പണിയെടുത്ത് രാവിലെ 4 മുൻപായി ഇവർ മുറതെറ്റാതെ മാലയുമായി ക്ഷേത്രത്തിലെത്താറുണ്ട്. പോകുമ്പോഴേ ശ്വാസം വിട്ടു നടക്കാൻ ചിലവന്മാർ വെള്ളം എടുത്തത് പോലെയാണ് ഞാൻ നടന്നു പോണ കാലത്ത്. എനിക്ക് അത്രയും വയ്യ. പിന്നെ വെള്ളം കുടിക്കണല്ലെന്നും പറഞ്ഞാണ് ഈ ജോലി വിടാതെ ഇരിക്കുന്നത്. നമുക്ക് ഈ വയ്യാതായപ്പോൾ അങ്ങനെ കണ്ണിനൊക്കെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു കട്ടിയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ക്യാൻസറിൻ്റെ കട്ടിയാണ് പോകുന്നത്, ചെയ്യാൻ പറ്റാതെയാണ് ഇരിക്കുന്നത് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്. ശരീരത്തിന് ആദ്യ സുഖക്കേട്, മനപ്രയാസം, ഇത് രണ്ടുകൊണ്ട് പിന്നെ നമ്മൾ വകവയ്ക്കാതെ തല്ലിവിടുന്നു പണ്ടത്തെ കൂട്ടം. അർബുദമെന്ന മഹാരോഗം അലട്ടുമ്പോഴും മഴയും മഞ്ഞും തണുപ്പുമൊന്നും വേലമ്മാളിന്റെ മാണിക്യമാലയുമായുള്ള ഓട്ടത്തിന് തടസ്സമായിട്ടില്ല. പത്മനാഭം നമുക്ക് കൂട്ടുണ്ട്, ഇല്ലെന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തരായാലും അദ്ദേഹം തന്നെ പിള്ളം മക്കളെ കാട്ടി അദ്ദേഹത്തിന് തന്നെ വിശ്വസിച്ചിരിക്കുന്നത്. പ്രാരാധ്യങ്ങൾക്കിടയിലും ഭഗവാന്റെ പതിവ് ചടങ്ങുകൾക്കായി കഷ്ടപ്പെടുന്ന ഈ വൃദ്ധയുടെ പ്രാർത്ഥനകൾ പ്രതിധ്വനികളാകാതിരിക്കട്ടെ. തങ്കപ്പൻ ആശാരി ഒരു ക്ലോക്ക് ഉണ്ടാക്കി.
വിന്റേജ് കുടുംബത്തിലെ തലയെടുപ്പുള്ള ഒരു മാതൃകയും മേഡ് ഇൻ കേരള. തിരുവനന്തപുരം സ്വദേശി കുട്ടപ്പനാശാരി എന്ന ക്ലോക്കുകളുടെ കളിത്തോഴനാണ്. പ്രായം 70 കഴിഞ്ഞെങ്കിലും ചെറുപ്പക്കാരെയും തോൽപ്പിക്കുന്ന ചുറുചുറുക്കാണ് ഇന്നും ഈ മനുഷ്യന്. കുട്ടപ്പൻ അടുത്തിടെ നിർമ്മിച്ച ക്ലോക്ക് ആരെയും അതിശയിപ്പിക്കും. അമേരിക്കൻ സാങ്കേതിക സഹായത്തോടെ തന്റേതായ മാറ്റങ്ങൾ വരുത്തിയാണ് ഇദ്ദേഹം ഈ അപൂർവ ക്ലോക്ക് നിർമ്മിച്ചത്. ഈ ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം 7 പൊക്കം ഇതിനുണ്ട്. ഇത് സാധാരണ ഒരു ക്ലോക്കിൻ്റെ മെഷീനിൽ, അമേരിക്കൻ ക്ലോക്കിൻ്റെ മെഷീനിൽ അതിൻ്റെ സ്പ്രിംഗെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വെയിറ്റ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്തെടുത്തതാണ്. ആ ചെയിൻ ബ്രാസ് ചെയിനാണ്. ബ്രാസ് ചെയിൻ ഇവിടെ ചെന്ന് ചെയ്തെടുത്ത ബ്രാസ് ചെയിൻ. അതിൻ്റെ പെൻഡെല്ലാം എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്തെടുത്തതാണ്. വുഡ് വർക്കും സകലതും. അത് ഒരാഴ്ചയിൽ ഒരു ദിവസം കീഴടുത്താൽ മതിയാവും. സാധാരണഗതിയിൽ സമയത്തൊന്നും മാറ്റം വരാറില്ല. ഇതുവരെ വന്നിട്ടുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ സാധാരണ ക്ലോക്കിന് നമ്മൾ ഫാഷൻ സെലവാക്കുന്നത് പോലെ ആക്കുകയും ചെയ്യാം. പിന്നെ അതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്ലോക്കിൻ്റെയും ബെഡിലും ലെഫ്റ്റ് റൈറ്റുമാണ് ഓടുന്നത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ പെറ്റിലത്തിനും കീ കൊടുക്കുന്ന വെയിറ്റിന് തന്നെ 5 കിലോ ഉണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ 2 കിലോ, അപ്പോൾ 2 എണ്ണത്തിന് അപ്പോൾ 10 കിലോ ആയി. ഇതിൻ്റെ ഏകദേശം ഒരു 7 പൊക്കം ഉണ്ട് ഇതിന്. പ്ലൈവുഡ് വർക്കും എല്ലാ വർക്കുകളും ബോക്സിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്തത്. ഡയലിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ഇവിടെ തന്നെ ചെയ്തതാണ് ഞാൻ. കുട്ടപ്പനാശാരിയുടെ തുടക്കം തിരുവനന്തപുരത്ത് ഒരു കാലത്തുണ്ടായിരുന്ന സിനിമാ പ്രൊജക്ടർ കമ്പനിയിൽ നിന്നായിരുന്നു. കമ്പനി പൂട്ടിയപ്പോൾ സ്വന്തമായി വർക്ക്ഷോപ്പ് തുടങ്ങി. എല്ലാതരം മെക്കാനിക്കൽ പണികളും ഇന്നിവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥലം കായംകുളം. കായംകുളത്ത് നിന്ന് 1960 ഇവിടെ വരുന്നത്. ഇവിടെ ഒരു സിനിമാ കമ്പനിയിലെ പ്രൊജക്ടർ കമ്പനിയിൽ വർക്കിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഉള്ളൊരു 10-35 കൊല്ലത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഈ മെക്കാനിസം, ഇത് ക്ലോക്കിൻ്റെയും ടൈം പീസ്, പിന്നെ തയ്യൽ മെഷീന്, സിനിമ പ്രൊജക്ടർ, അങ്ങനത്തെ എല്ലാ മെക്കാനിക്കൽ വർക്കുകളും ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയന്മാരും 2-3 പേരുണ്ട്. അവരും അതിൽ പല ആളുകളും എനിക്ക് സഹായിച്ചു തരും. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മിച്ച ഉരുക്കുവാതിലും നിരവധി പ്രത്യേകതകൾ ഉള്ളതായിരുന്നു. വെള്ളത്തക്കാട് ഒരു ഗണപതി കോവിൽ കുറച്ച് നാളിന് മുമ്പ് ഒരു മോഷണമൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ഒരു സ്ട്രോങ് റൂം ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ട് അതിന് വാതിലും എല്ലാം ഇരുമ്പുകൊണ്ട് തന്നെ എല്ലാം ചെയ്ത് നല്ല ബലത്തിലുള്ള വാതിലും അതിനനുസരിച്ചുള്ള ലോക്കുകളും, ഒരു ഡബിൾ ലോക്ക് ആണെങ്കിൽ തന്നെയും അത് 3 വശത്ത് ലോക്കാവും. ഡബിൾ ലോക്ക് ആണ്. ഒരു പ്രാവശ്യം തിരിക്കണം, പിന്നെ ഒരു പ്രാവശ്യം കൊടുത്തിരിക്കണം. അപ്പോഴത്തേക്ക് 3 ഇടത്തും ലോക്കും വീഴും. സാധാരണഗതിയിൽ അതിൽ ആർക്കും ഒന്നും ചെയ്ത് കാണത്തില്ല. കാരണം അത്ര ബലമുള്ള ഷീറ്റുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ പണി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മേത്തൻമണിയുടേതുൾപ്പെടെയുള്ള തീർക്കാൻ കഴിയില്ലെന്ന് നാം കരുതിയ പല കേടുപാടുകളും തീർത്തത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഈ മേത്തൻമണി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ മേത്തൻമണി ഇതുപോലെ റിപ്പയറായിട്ട് അത് കീ കൊടുക്കാനൊക്കാതെ 2 പേര് പിടിച്ച് കറക്കിയാലും അത് കീ കൊടുക്കാനൊക്കാതെ വന്നു. അതിനുശേഷം അത് മാർത്തണ്ഡ രാജാവിനെ വിളിച്ചിട്ട് അത് റിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് രണ്ടാമത് റിപ്പയർ ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം 2 പേര് പിന്നെ കൈ പിടിച്ച് കീ കൊടുക്കുന്നതിന് പകരം ഇപ്പം 2 വിരലും കൊണ്ട് പിടിച്ച് കീ കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു 10-12 കൊല്ലത്തിന് മുമ്പ് അത് ചെയ്ത് കൊടുത്താൽ, ഇപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ റിപ്പയറിന് തന്നെ വിളിക്കാറുണ്ട്. പട്ടം പാലസിലെയും കവളിയർ പാലസിലെയും ക്ലോക്കുകളും ടൈം പീസുകളും എല്ലാം ഇവിടെ റിപ്പയർ ചെയ്യാൻ വരുന്നുണ്ട്. ഒരു കൗതുകത്തിനായി നാം വാങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളിൽ പലതും ഇന്ന് കേടായിരിക്കുകയാണോ? റിപ്പയർ ചെയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ശങ്കിച്ചു നിൽക്കേണ്ട. ഉടൻ വിളിക്കൂ കുട്ടപ്പനാശാരിയെ ഈ നമ്പറിലേക്ക്. സ്കെച്ചസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. news@mcntelevision.com. സ്കെച്ചസ് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.